മനുഷ്യർക്ക് 600 കോടി ജനങ്ങൾ മൊത്തമുണ്ട് ഭൂമിയിൽ. അപ്പൊ അവർക്ക് ഒരു ജീവിത വ്യവസ്ഥിതി, ഒരു ഒറ്റ ജീവിത വ്യവസ്ഥിതി ആവശ്യമാണ്, നിർബന്ധമാണ്. അത് ദൈവിക ഗ്രന്ഥങ്ങളിലുണ്ട്. പക്ഷെ ഈ മതം തലശ്ശേരി തന്നെ എത്രയോ പ്രശ്നങ്ങളുണ്ട്. മതം വലിയൊരു പ്രശ്നമല്ലേ? എത്ര പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്ന മതം. അപ്പൊ അതിന് പിന്നെയും 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 അതിനെ ഉണർത്തി പിന്നെ അത് വേണം അത് വേണം എന്ന് പറയുന്നത് എത്ര പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഗുജറാത്തിൽ. മതത്തിൻ്റെ പേരിലല്ലേ എല്ലാ പ്രശ്നം വരും തലശ്ശേരിയിൽ, നിങ്ങളെ നാട്ടിലെ എല്ലാ നാട്ടിലെല്ലാം വിഷയം വരുന്ന മതത്തിൻ്റെ പേരിലല്ലേ. ഇപ്പം തന്നെ ഇവിടെ 3 മതം ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 മതം. അപ്പോൾ ആ 3 മതം തന്നെ എത്ര പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു ജീവിത പദ്ധതി നിർബന്ധമാണ് മനുഷ്യന്, അതല്ലേ ശരിക്കും വേണ്ടത്. അതിലേക്ക്, ആ ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് എങ്ങനെയാണ് മനുഷ്യനെ എത്തിച്ചേരുന്നത്, അതല്ലേ ജനങ്ങൾക്ക് വേണ്ടത്. മതമാണോ, മതത്തിൻ്റെ പേരിൽ എത്ര അഭിപ്രായ വ്യത്യാസമാണ്. ഒരു ജീവിത പദ്ധതിയല്ലേ വേണ്ടത്. സുഹൃത്തിൻ്റെ ചോദ്യം, യഥാർത്ഥത്തിൽ മതം ആണോ വേണ്ടത്, അതല്ല യഥാർത്ഥത്തിൽ ഒരു ജീവിത വ്യവസ്ഥയല്ലേ ആവശ്യം. മതത്തിൻ്റെ പേരിലല്ലേ തലശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രശ്നമുണ്ടാകുന്നത് എന്നെല്ലാമാണ്. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ തന്നെ സൂചിപ്പിച്ചു, മതം പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച മതം, അത് ജീവിതത്തിൻ്റെ സകലഭാന രംഗങ്ങളിലും മനുഷ്യർ അനുധാവനം ചെയ്യേണ്ട വിധിവിലക്കുകളാണ്. അത് എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി പഠിപ്പിച്ചതാണ്. എന്നാൽ ഈ മതത്തെ ഏത് കാലഘട്ടത്തിലും താല്പര്യത്തിന് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ന് തലശ്ശേരിയിൽ മാത്രമല്ല, എക്കാലഘട്ടത്തിലും ചരിത്രത്തിലും ചരിത്രാതീത കാലഘട്ടത്തിലും ദൈവത്തെയും മതത്തെയും പ്രവാചകന്മാരുടെ ജീവിതത്തെയും വചനത്തെയും എല്ലാറ്റിനെയും തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പുരോഹിതന്മാർ, അതല്ലെങ്കിൽ മതം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അവരുടെ താല്പര്യത്തിന് വേണ്ടി, സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി. ഇതെന്നും ഉണ്ടായിട്ടുള്ളതാണ്. അതിന് മതതത്വങ്ങളോ മതദർശനങ്ങളോ അതിൻ്റെ തത്വശാസ്ത്രമോ അതിൻ്റെ ജീവിത രീതിയോ അല്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. മതത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു എന്നതുകൊണ്ട് മതം ഒഴിവാക്കുക എന്ന ഒരു സന്ദേശം അതിൽ നിന്ന് ലഭിക്കുന്നില്ല. ലോകത്ത് ജനാധിപത്യ വ്യവസ്ഥിതികൾ ആരംഭിച്ചതിന് ശേഷം ഏറ്റവും അധികം കുഴപ്പമുണ്ടായിട്ടുള്ളത് രാഷ്ട്രരക്ഷയുടെ പേരിലാണ്, രാജ്യരക്ഷയുടെ പേരിലാണ്. ഏറ്റവും അധികം ആളുകൾ മരിച്ചിട്ടുള്ളത് രാജ്യങ്ങൾ തമ്മിൽ, രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായ യുദ്ധങ്ങൾ വഴിയാണ്. അതുകൊണ്ട് നമ്മളാരും രാഷ്ട്രീയം തന്നെ വേണ്ട, രാജ്യത്ത് ഭരണം തന്നെ വേണ്ട എന്ന് തീരുമാനിക്കാറില്ല. 1st World War മുതൽ, 2nd World War മുതൽ, റഷ്യൻ വിപ്ലവത്തിൽ മുതൽ, ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നടന്ന കലാപങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ചാൽ അടിസ്ഥാനപരമായ കാരണം രാഷ്ട്രവും രാഷ്ട്രാതിർത്തിയും രാഷ്ട്രത്തിൻ്റെ സ്വയംനിർണയ അവകാശവും അതുമായി ബന്ധപ്പെട്ട കക്ഷികളുടെ താല്പര്യങ്ങളുമെല്ലാം. അതുകൊണ്ട് നമ്മളാരും രാജ്യം തന്നെ വേണ്ട, ഇനി രാഷ്ട്ര സംവിധാനം തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല. ഇതിന് കാരണം എന്താണ്? രാഷ്ട്ര സംവിധാനം അത് താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുമ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. ഇതേപോലെ തന്നെ, അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം കുറെ കൂടി വ്യത്യസ്തമായി, മതം എന്നത് മനുഷ്യന്റെ ജീവിതത്തെ പ്രകാശമാനമാക്കാൻ, മാനവികവൽക്കരിക്കുവാൻ, മനുഷ്യൻ എങ്ങനെ മനുഷ്യനായി ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന നിയമനിർദ്ദേശങ്ങളാണ് മതം. ആ മതം വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടാകാം. ആ വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുന്നവർക്ക് ജീവിക്കുവാനും പരസ്പരം സംവദിക്കുവാനും മതത്തെക്കുറിച്ച് തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകാം. സ്വാഭാവികമാണ് മനുഷ്യർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നത്. ആ വീക്ഷണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ പരസ്പരം സംവദിക്കാനും അറിയാനും ഉൾക്കൊള്ളാനും സഹിഷ്ണുതയോടുകൂടി, സ്നേഹത്തോടുകൂടി, സമാധാനത്തോടുകൂടി പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കുവാൻ സാധിക്കുമ്പോൾ അത് അവിടെ മാനവികത നമുക്ക് കാണാൻ കഴിയും. അതേസമയം ഈ മതത്തെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും മതതത്വങ്ങൾ ജനങ്ങളിൽ എത്താതെ സൂക്ഷിക്കുകയും ആ പരസ്പരമുള്ള വിദ്വേഷം വളർത്തുകയും
ആ വിദ്വേഷത്തിന്റെ വളർച്ചയിൽ നിന്ന് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന അധുനാധുന പൗരോഹിത്യം, വ്യത്യസ്ത കോലങ്ങളിലും രൂപങ്ങളിലുമുള്ള പൗരോഹിത്യം ഇന്നും മതത്തിന്റെ പേരിൽ മനുഷ്യനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കേവലം കലാപങ്ങളുടെ മാത്രം തലത്തിലല്ല, വിശ്വാസത്തിന്റെ തലത്തിൽ ചൂഷണം നടക്കുന്നു, അതേപോലെ തന്നെ മറ്റ് പല തലങ്ങളിലും ചൂഷണം നടക്കുന്നു, കലാപത്തിന്റെ തലത്തിലും ചൂഷണം നടക്കുന്നു. ഇവിടെ മതവിശ്വാസികൾ, അത് ഏത് മതവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും, മനസ്സിലാക്കേണ്ട കാര്യം മതത്തിന്റെ അടിസ്ഥാന ആദർശങ്ങൾ പഠിക്കുക, അതോടൊപ്പം തന്നെ സഹോദരനായ സുഹൃത്തിന്റെ മതം, അയാളുടെ വീക്ഷണം, അയാളുടെ ജീവിത രീതി, മതം കൊണ്ട് വിവക്ഷിക്കുന്നത് അതാണ് ഞാൻ സൂചിപ്പിച്ചു, ആ ജീവിത രീതി, അതിൻ്റെ അടിത്തറ എന്താണ് എന്ന്, അതിൻ്റെ ഐഡിയോളജിക്കൽ ബേസിസ് എന്താണ് എന്ന് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പരസ്പരം അറിയാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി നിലനിൽക്കുന്ന വിദ്വേഷത്തിന്റെ പുകപടലങ്ങൾ ഇല്ലാതാകുന്ന നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വിദ്വേഷമുണ്ടെങ്കിൽ അതിന് മതമല്ല ഉത്തരവാദി. നിങ്ങൾക്ക് കാണാൻ കഴിയും ഏത് കലാപെടുത്തു നോക്കുക, മതത്തിന്റെ പേരിലുള്ള കലാപങ്ങൾ എടുത്തു നോക്കുക, പലപ്പോഴും അതിന് നേതൃത്വം വഹിക്കുന്ന ആളുകളിൽ 90% മതവുമായി ഒരു ബന്ധമില്ലാത്ത ആളുകളായിരിക്കും. അവരുടെ ജീവിതത്തിൽ മതം തന്നെ ഉണ്ടാകില്ല, കേവലം അവർക്ക് മതം എന്നത് ഇത്തരം കലാപങ്ങളിൽ എടുത്ത് പയറ്റുവാനുള്ള ഒരായുധം മാത്രമാണ് എന്നതാണ് സത്യം. പലപ്പോഴും അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിനെന്നല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, മതമല്ല കുഴപ്പക്കാരൻ, മറിച്ച് മതത്തെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരാണ്. അത് ഏത് തലത്തിലായിരുന്നാലും കുഴപ്പം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതാദർശം, സുഹൃത്തു സൂചിപ്പിച്ചതുപോലെ ഒരു ജീവിതാദർശം, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ദൈവീകമായ മാർഗദർശന പ്രകാരം പരിവർത്തിപ്പിക്കുക എന്ന, വേദഗ്രന്ഥങ്ങൾ നമുക്ക് നൽകുന്ന, പ്രവാചകന്മാരുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം, ആ സന്ദേശമാണ് മനുഷ്യരുടെ ജീവിതത്തെ പ്രകാശമാനമാക്കേണ്ടത്. മതത്തിന്റെ പേരിൽ തർക്കിക്കേണ്ടവനല്ല, കലാപത്തിലേർപ്പെടേണ്ടവരല്ല മനുഷ്യർ. വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകാം, ആ വീക്ഷണങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും അറിയുകയും അറിയിക്കുകയും ചെയ്യുകയും, ആ മറ്റുള്ളവരുടെ വീക്ഷണം എന്റെ വീക്ഷണത്തിനെതിരാണെങ്കിലും അതിനെ നിലനിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ബഹുമത സമൂഹത്തിലെ ഓരോ വ്യക്തികളും ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.